സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി വാദം തുടരും. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള സ്റ്റേ ജസ്റ്റിസ് വി ജി അരുൺ ഇന്നുവരെയാണ് നീട്ടിയത്. ഇതിനിടെ ഹർജിയിൽ കക്ഷി ചേരാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അപേക്ഷ നൽകി. ചില വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഹർജി നൽകിയ നിർമ്മാതാവ് സജിമോൻ പറയലിന്റെ അഭിഭാഷകൻ അറിയിച്ചു. കമ്മീഷന്റെ റിപ്പോർട്ട് ആരെയൊക്കെ ബോധിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്ന വ്യവസ്ഥ വിവരാവകാശ നിയമത്തിൽ തന്നെയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹർജിക്കാരനും കക്ഷിയല്ലെന്നായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ വാദം. ഹർജിക്കാരൻ ഹേമ കമ്മീഷന് മുമ്പാകെ ഹാജരായിട്ടില്ല. റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് ഹർജിക്കാരന് എങ്ങനെ പറയാനാകുമെന്നും വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു. ഹർജിക്കാരൻ മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയാണെന്നും വിവരാവകാശ കമ്മീഷൻ വാദിച്ചിരുന്നു. സ്വകാര്യത ലംഘനം സംബന്ധിച്ച് ഇതുവരെ ആരും എതിർപ്പുയർത്തിയിട്ടില്ലെന്നും സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടതെന്നും വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഹർജിക്കാരനില്ലെന്ന വാദവും SIC മുന്നോട്ട് വെച്ചു. ചലച്ചിത്ര നിർമ്മാതാവിന്റേത് സ്വകാര്യ താൽപര്യമുള്ള ഹർജിയെന്നും വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.